വെൽക്കം എസ് ആൻ എഫ് ക്രിയേഷൻ ആൻഡ് സ്റ്റൈൽ ഇനി നമ്മൾ പട്ടുപാവാട സാരിയിൽ നിന്ന് കട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് പാറ്റേൺ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ടോപ്പിൻ്റെ ശേഷം സ്കേർട്ടിനുള്ള അളവാണ് ഇരുപത്തിരണ്ട് ഇഞ്ച് വേസ്റ്റും ഇരുപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തുമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ വേസ്റ്റ് എത്രയാണോ അതിൻ്റെ മൂന്നിരട്ടിയാണ് പാവാടയ്ക്ക് വേണ്ട തുണി കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് ഇരുപത്തിരണ്ട് അളന്നതിന് ശേഷം അതിന് മൂന്നായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം സാരിയിൽ നിന്നാണ് ഞാനിത് കട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ സാരി ഫോൾഡ് ചെയ്ത് വെച്ച് ഈ പാവാടയ്ക്ക് വേണ്ട ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റണം എങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സ്കർട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ടോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ സ്കേട്ടിൻ്റെ നാലായി മടക്കി നമ്മൾ ഞേറി എവിടെയൊക്കെയാണോ വരേണ്ടത് എന്നുള്ളതൊക്കെ അടയാളപ്പെടുത്തി വേസ്റ്റ് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ സ്കർട്ടിൻ്റെ കട്ടിങ് കഴിയും പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ടോപ്പാണ് അപ്പോൾ ടോപ്പിൻ്റെ പാറ്റേൺ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് ഡ്രസ്സ് ചെയ്യുമ്പോഴും മുമ്പേ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചാൽ ക്ലോത്ത് വേസ്റ്റ് ആവുന്നത് തടയാൻ പറ്റും കുറെ അളവിലുള്ളത് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അളവ് എടുക്കാൻ നിൽക്കാതെ ഈ പാറ്റേണിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ വേറെ വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൻ നിർത്തി നോക്കിയിട്ട് എവിടെ നിന്നാണോ ക്ലോത്ത് കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ടോപ്പിലുള്ള ക്ലോത്തും നാലായി മടക്കി നമ്മൾ ഇതിൻ്റെ ബോർഡർ എവിടെയാണോ വരേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പാറ്റേൺ വെച്ച് മാർക്ക് ചെയ്യാം ഇനി നമ്മൾ ഷേപ്പ് ചെയ്യേണ്ട ഭാഗം ഇതേപോലെ ഒന്ന് ജസ്റ്റ് നടിയെളിപ്പെടുത്തിയിട്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായി കിട്ടും പിന്നെ ഫ്രണ്ടും ബാക്കും ആദ്യം ബാക്ക് നെക്കിൻ്റെ അളവിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ പിന്നെ ഒരു പീസ് മാറ്റി വച്ചതിന് ശേഷമാണ് ഫ്രണ്ട് കട്ട് ചെയ്യാം അപ്പോൾ അഞ്ച് വയസ്സായ ഒരു കുട്ടീൻ്റെ അളവിലുള്ള സ്കർട്ടും ടോപ്പും നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഇത് ഡിഫറെൻറ്റ് സ്റ്റൈൽ നമുക്ക് ചെയ്യാം ഇത് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി സ്ലീവ് കസവ് മാത്രമാക്കി ചെയ്യാം അതല്ലെങ്കിൽ ക്യാപ് സ്ലീവ് ചെയ്യാം ഫുൾ സ്ലീവ് ചെയ്യാം അതൊക്കെ നമ്മളെ ചോയ്സിനനുസരിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഞാനിതിന് വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൽ ഒന്നും വെക്കുന്നില്ല അത് ഫ്രണ്ടിനൊക്കെയാണ് അടുത്തടിയളപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു ഭാഗം കുറച്ച് ഇറക്കി വെട്ടിയത് കൊണ്ട് ആ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പീസ് പീസുള്ളിൽ നിന്നൊരു പീസ് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് രണ്ട് പീസും ഇതിലില്ല ഒറ്റ ഫോൾഡ് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്ക് പീസാണിത് അപ്പോൾ ഇതിന് ബട്ടൺ ഇല്ലാതെ നമ്മളിവിടെ ജസ്റ്റ് ഒരു സ്ലിഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് ഭാഗത്ത് എന്നിട്ട് നമ്മൾ ത്രെഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ ബട്ടൺ തുണി പിടിപ്പിക്കാതെ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ ബാക്ക് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് കാണാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ് അവിടെ ഇനി സ്ലീവിന് വേസ്റ്റ് പാൻഡാണ് ഇനി ചെയ്യാനുള്ളത് അപ്പോൾ വേസ്റ്റ് ബാൻഡിന് ഈ തുണി തികയോ എന്ന് നോക്കിയതാണ് ഞാൻ ലൈനിങ് വെച്ചിട്ടല്ല ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ സാരി ആകുമ്പോൾ ഒരുപാട് ക്ലോത്ത് ബാക്കിയുണ്ട് അപ്പോൾ സാരിൻ്റെ പീസിൽ നിന്ന് തന്നെ ആ നെക്കിൻ്റെ ഭാഗത്തേക്കുള്ള ലൈനിങ് എടുത്തതാണ് ഇതിപ്പോൾ വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് തികയോന്ന് നോക്കിയതാണ് അപ്പോൾ അത് വേസ്റ്റ് ബാൻഡിന് കറക്റ്റ് ആയിരുന്നു കുറച്ച് കട്ട് ചെയ്ത് കളയാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വേസ്റ്റ് ബാൻഡിന് പറഞ്ഞിട്ടുള്ളത് അതിന് ഒരിത്തിരി കൂടുതലെടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ബാക്കി വീഡിയോസൊന്നും എനിക്ക് കറക്റ്റിന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു സംഭവം ആയതുകൊണ്ടാണ് പിന്നെ മാത്രമല്ല ആരുടെ കയ്യിലും ഇതുപോലെ സാരി സാരിയുണ്ടെങ്കിൽ പുതിയ പട്ടുപട വാങ്ങാതെ തന്നെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ജസ്റ്റ് ഒരുപാട് സമയം ഇടൊന്നുമില്ല ഒരു ഇത്തിരി സമയത്തിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇത് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഹുക്കൊന്നുമല്ല മുട്ടിൻ്റെ അളവിന് ഇലാസ്റ്റിക് ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇടാനും എടു ഊരാനും എളുപ്പമാവും പിന്നെ ഞാൻ ബട്ടൺസിന് പകരം ചെയ്തതെന്ന് പറഞ്ഞത് ഇതാണ് ജസ്റ്റ് ബാക്കിൽ നമ്മളൊരു വിടവ് എന്താ പറയുക ഇങ്ങനെ ചെയ്യുമല്ലോ നമ്മൾ ഒരു തുറപ്പിട്ട് കൊടുക്കുമല്ലോ അങ്ങനെ ചെയ്തതിന് ശേഷം അത് ചെയ്യുമ്പോൾ തന്നെ രണ്ട് ചെറിയ എന്താ ഇപ്പം ഇതിന് പറയുക ത്രെഡ് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ് സ്ലീവ് പഫ് സ്ലീവാണ് ഫ്രണ്ട് നെക്ക് സാധാ റൗണ്ട് നെക്കാണ് ഹെമ്മിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹെമ്മിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം ലൈനിങ് ഇല്ലാതെ എങ്ങനെ നമ്മളിത് ചെയ്തു എന്നുള്ളത് ഇതാണ് നമ്മൾ ചുരിദാറിൻ്റെ ബാക്കിനൊക്കെ നെക്കിൽ ചെയ്ത് കൊടുക്കൂലേ ബാക്കിലും ഫ്രണ്ടിലൊക്കെ അതുപോലെ വേറൊരു പീസ് വെച്ചിട്ട് മറിച്ച് അടിച്ചു കൊടുത്താണ് പക്ഷേ കുട്ടികൾക്ക് ഈ ഒരു സംഭവം ഇങ്ങനെയുള്ള സംഭവങ്ങൾ മേത്ത് തട്ടിയിട്ട് അവരിടാനുള്ള സാധ്യത കുറവാണ് ലൈനിങ് ഇല്ലാതെ ചെയ്യുമ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ അവർ അത്ര ഒരു പ്രശ്നം ആവില്ല അപ്പോൾ ഈ ക്ലോത്ത് തന്നെ രണ്ട് ലെയറായി കൊടുക്കാൻ പറ്റുവായിരുന്നു പക്ഷേ അത് ഒരുപാട് ചൂട് എടുക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നെ അത് അറ്റാച്ച് ചെയ്യാത്തത് രണ്ട് രണ്ട് ഭാഗത്തും രണ്ട് വിധം ടെക്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഷേപ്പായി കിട്ടും പിന്നെ ഫ്രണ്ടിനൊക്കെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് രണ്ടും ഹെമ്മിങ് ആണ് അതുകൊണ്ട് നല്ല ഭംഗിയിൽ ഇരിക്കും അപ്പോൾ എത്രയാണ് നമ്മളെ പട്ടുപാവിടൻ്റെ വീഡിയോ ചാനലും വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റുകൾ എഴുതുക നിങ്ങളെ ഉപകാരമുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു ഇതുപോലുള്ള മറ്റൊരു വീഡിയോസുമായി നമ്മൾ വീണ്ടും വരും അതുവരേക്കും ഹാവ് എ നൈസ് ഡേ ബൈ ബൈ